അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദു യുവാഫി നിഅമഹു വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. الله سبحانه وتعالى അവൻ പൊരുത്തപ്പെടുന്ന ഒത്തുചേരലായി ഈ സംഗമം നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെയും ദുആ കൊണ്ട് വസ്വയത്ത് ചെയ്തവരുടെയും സർവ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഈ സംഗമം ഇഹപ്പേര് നമ്മുടെ വിജയത്തിൻ്റെ കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. ഈ മഹത്തായ ഉപാധിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്തഫ ബാഖാവി വരകം, കരീം ഫാദി മേലാറ്റൂർ, അബൂബക്കർ ദാരിമി ആരമ്പാടി, അബ്ദുള്ള സാഹിബ് കുപ്പം, അബ്ദുൽ ജബ്ബാർ സാഹിബ് മണ്ണാർക്കാട്, അബ്ദുൽ ബാരി ഹുദവി, ജാഫർ വാഫി, അതുപോലെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട് ഇവിടെ. അബ്ദുള്ള ഹാജി പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊരു ഒത്തുചേരലവൻ്റെ തീരുമാനത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്കിങ്ങനെ സംഗമിക്കാൻ അവസരമുണ്ടായി. ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാനിവിടെ വരുമ്പോഴാണ് ഇതിങ്ങനൊരു വേദിയായിരിക്കുമെന്ന് അറിയുന്നത്. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കിയത് ഖത്മുൽ ഖുർആനും മജ്ലിസുൻ നൂറും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ദുആ, ഒരു ചെറിയ നസീഹത്ത്. ഈ രീതിയിൽ ഏതായാലും അറിവുമായി നാം ബന്ധപ്പെടുന്നത് ഉദാത്തമായ ഇബാദത്താണല്ലോ. അതിന് വേദിയൊരുക്കുന്ന ഈ സംഘം ഇവിടെ സ്വാഗത ഭാഷണത്തിൽ കേട്ടു നോക്കുമ്പോൾ, മുമ്പും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. എന്നും പ്രവർത്തനം, അത് തന്നെ വളരെ ഭംഗിയായ രീതിയിലുള്ള പ്രവർത്തനം. ഖുർആനൊക്കെ തജ്വീദോടുകൂടെയുള്ള ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഏറെ സന്തോഷകരമാണ്. അതോടൊപ്പം ഇവിടുത്തെ ആളുകൾക്കൊരു പ്രത്യേകത, ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണ്, ഏറ്റവും വലിയ ആളുകളായിട്ട്, നമ്മളെപ്പോലത്തെ ആളുകളല്ല, വലിയ ആളുകൾ വരും, അവരൊക്കെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. വലിയ ആളുകളെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വേദിയാണ്. അതോടൊപ്പം കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സദസ്സിൽ എന്തെങ്കിലും പറയാൻ നമുക്ക് അവസരം കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രവർത്തനങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ ജിദ്ദ ഇസ്ലാമിക് സെൻറ്റർ നടത്തുന്നുണ്ട്, നാട്ടിലും ഇവിടെയും ഒക്കെയായി. എല്ലാം അള്ളാഹു സ്വീകരിച്ച് നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. ഉത്തരോത്തരം ഇതിനെ അള്ളാഹു ഉയർത്തി തരുമാറാവട്ടെ. ഞാനിവിടെ വന്നപ്പോൾ കേട്ട രണ്ടു കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞത് മഹാന്മാരോടുള്ള സുഹബത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന്, പിന്നെ ഈ മാസത്തിലെ മഹാനായ അബ്ദുള്ള ഹാജിയുടെ ഷെയ്ഖുനായുടെ ഉറൂസ് നടക്കുന്ന ദിവസവുമാണെന്ന്, റജബ് മാസം. അത് രണ്ടുമേറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ജാമ്യയുടെ വെള്ളക്ഷാമത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടു. നമ്മുടെ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക്, ജീവിതത്തിൻ്റെ ആകത്തുകയിലേക്ക് ചെറിയ സൂചനകൾ നിൽക്കുമ്പോൾ അതുമായി വല്ലാത്ത ബന്ധവുമുണ്ട്. മഹാനായ കണ്ണ്യാല മൗല റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വല്ലാത്തൊരു ഉന്നത പദവിയിലെത്തിയ മഹൽ വ്യക്തിത്വമായിരുന്നു. പല അനുഭവങ്ങളിലും നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ചില കാര്യങ്ങളൊക്കെ നമുക്കുമുണ്ട്. ബഹുമാനപ്പെട്ടവർ ജാമിയയിലെ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ നിർബന്ധമായും വരും. എന്നിട്ട് മഹാനായ കാളമ്പാടി ഉസ്താദുമായി സംസാരിക്കും. ദീർഘനേരം സംസാരിച്ചതിന് ശേഷമാണ് പോവാറുള്ളത്. ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസം വരാറുണ്ട്.
അവിടുത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട ദിവസമാണല്ലോ. എൻ്റെ ഒരു അനുഭവം, ഒരിക്കൽ ദുന്യാവിലൊരു വലിയനെ കാണണമെന്ന ആഗ്രഹമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ജാമ്യയിൽ. ജാമ്യയിൽ ഒരുപാട് സന്തതികൾ ഇതിലുണ്ടാനും, എന്നാലും അറിയാത്തവർക്ക് പറയാമല്ലോ. ദുന്യാവിലൊരു വലിയനെ കാണണമെന്ന ആഗ്രഹവുമായി ഞാൻ പോകും. മഹാനവറുകൾ വലിയൊരാളാണെന്ന് നമുക്കറിയാം, എൻ്റെ അപ്പുറം അറിയാനുള്ള കഴിവൊന്നും നമുക്കില്ല. പക്ഷെ നാം ജാമ്യയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അള്ളാഹുവേ എൻ്റെ ഔലിയാക്കന്മാർ ധാരാളമുണ്ട്, എന്നാൽ ഒരാൾ വലിയ ആണ് എന്ന ബോധ്യത്തോടു കൂടെ അയാളുടെ സാന്നിധ്യത്തിൽ വെച്ചത് ബോധ്യമാകണം. അതിനു വേണ്ടിയാണ് ഞാൻ മഹാൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് സ്വാഭാവികമായും ഉള്ളുന്നൊരു മറ്റൊരു മന്ത്രം, ഇത് ഒരു ചോദ്യം ചെയ്യലാകുമോ, പരീക്ഷണമാകുമോ? അപ്പോൾ ഞാൻ തന്നെ അതിനൊരു മറുപടി കണ്ടെത്തുകയാണ്. പഠിച്ചവനെ, എൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് റബ്ബി അരിനി കൈഫ തുഹയ്യിൽ മൗത്ത എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്നെനിക്ക് കാണിച്ചു തരണമെന്ന്. അവലം തുമീൻ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ, ഇബ്രാഹിം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ബല വലാക്കില്ലിയ തുമ ഇന്ന കൽബി, വിശ്വസിച്ചിട്ടുണ്ട്, മനസ്സിന് ഉറപ്പുണ്ടാവുന്നതിന്, തുമ ഇനീനത്ത് വരാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിച്ചോനെ, എൻ്റെ മനസ്സിനൊരുറപ്പ് വരാനാണ് എന്ന ഉദ്ദേശപ്രകാരം ജാമ്യയിൽ നിന്നിറങ്ങി മഹാനായ മൗലാ റഹിമഹുള്ളയുടെ അടുത്തേക്ക് ചെല്ലും. ചെന്നപ്പോൾ കൂടുതൽ ആളുകളൊന്നും അവിടെ ഇല്ല, ഒരാൾ മാത്രം. അയാൾ സംസാരിച്ച് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഞാൻ ചെല്ലലും മൂപ്പര് സംസാരിച്ച് സലാം പറഞ്ഞ് പിരിയലും ഒരേ സമയം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ ചെന്ന് സലാം പറഞ്ഞ് ഉടനെ വലൈക്കും അസ്സലാം, വലിയനെ കാണാൻ വന്ന കാണില്ലേ, വലിയനെ കാണാൻ വന്ന കാണില്ലേ, ഞാൻ അത്ര വലിയ വലിയൊന്നുമില്ല. ഇവിടെ നിങ്ങളാ പോണ ആളെ ശരിക്കും നോക്കിക്കോളി, അയാൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ വലിയാണ്. മൗലയോട് സംസാരിച്ച് തിരിച്ചു പോകുന്ന ആളെ നോക്കാൻ പറഞ്ഞു എന്നോട്, അയാൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ വലിയാണ്, അയാളെ നിരക്കും നോക്കിക്കോളി, ഞാനങ്ങനത്തെ വലിയൊന്നുമില്ല. വീണ്ടും ഇവിടെ ഔലിയാക്കന്മാരൊക്കെ വന്നു പോകാറുണ്ട്. ഈ മറുപടിയിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കും? അതുതന്നെയാണ് ജാമ്യയുടെ തിരുമുറ്റത്ത് ഇന്നും തീരാത്ത നേരുറവയായി, ജാമ്യയിലെ വെള്ളപ്രശ്നത്തിൻ്റെ പരിഹാരമായി, നിത്യസ്മാരകമായി നിലനിൽക്കുന്നത്. മൗലാ കിണർ എന്നാണ് അവിടെ അതിന് പേര് വെച്ചിട്ടുള്ളത്. കാരണം 400 ചില്ലാനം അടി കുഴൽക്കിണർ താത്തിയിട്ട് ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ, ആ കമ്പൗണ്ടിൽ ഇനി വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞ് മടങ്ങിയവർ. പിന്നെ ചില ആളുകൾ, വേറെ ചില ആളുകളൊക്കെ ചെറിയ ചെറിയ കിണർ കുത്തിയപ്പോൾ കുറച്ചൊക്കെ വെള്ളം കിട്ടി. പക്ഷേ മൗല റഹിമഹുള്ള ഈ വിനീതനോട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം, ഒരു വർഷം 10 ദിവസത്തോളം ജാമ്യ വെള്ളക്ഷാമം കാരണമായി അടച്ചു വെച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം, നമ്മളെ പോലത്തവരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് അടച്ചു പൂട്ട്, അത് പറ്റില്ല, അത് പറ്റില്ല, ഞാനത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വരൂപിച്ച കാശിൻ്റെ ഒരു ഉറവിടവും പറഞ്ഞു. അത് ഈ സദസ്സിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരെ പോവാണ്. അങ്ങനെ PVS തങ്ങളാണ് അന്ന് ഇൻചാർജ് സെക്രട്ടറി. തങ്ങളടുത്ത് ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാജേരി അവിടെ വെള്ളമൊന്നും കിട്ടില്ല, എന്നാലും എനിക്കൊരു തുള കുക്കാൻ വെള്ളം സമ്മതം തരുമോ, ഞങ്ങൾ പാണക്കാട്ട് പോയി പോളിയാണ്. മൗല പറയാ, ഞാൻ നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പാണക്കാട്ട് പോയി. വലിയ തങ്ങളോട് ഞാൻ പറഞ്ഞു, ശഹാബ് തങ്ങളോട് പറഞ്ഞു, എനിക്കൊരു തുള കുയിക്കാനുള്ള സമ്മതം തരുന്നു. ശഹാബ് തങ്ങൾ ഞങ്ങൾ കുഴിച്ചു വിളിയായിരുന്നു. മൗല അവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ എവിടെ കുഴിക്കണമെന്ന് ശരിക്ക് കാണിച്ചു കൊടുത്ത് കിണർ, കുയൽക്കിണർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ പരിസരത്ത് വന്ന് ഒരു കസേരട്ടോണ്ടിരിക്കുക. 200 അടിയായപ്പോയ്ക്ക് ധാരാളം വെള്ളം. തങ്ങൾ പറഞ്ഞു, ഇനി മതി. PVS തങ്ങൾ പറഞ്ഞു, ഇനി മതി, ഇനി കൂടുതലായാൽ ചളി വരുള്ളൂ. അപ്പോൾ തങ്ങൾ പറഞ്ഞപ്പോൾ മൗല കേട്ട് നിർത്തി വെച്ചു. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യമാണെങ്കിൽ കുറച്ച് താത്തിക്കൊണ്ടിരുന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ
അവിടുത്തെ കറാമത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട്. അങ്ങനത്തെ വലിയ മഹാൻ അവരൊക്കെയാണ് ബഹുമാനപ്പെട്ട ജാമയെ ആദരിച്ചതും ബഹുമാനിച്ചതും ഒക്കെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഇൽമ പഠിപ്പിക്കുന്ന എന്നൊരു വാക്ക് മൗല പറഞ്ഞത് ആ അതേ സമാനമായ ഒരു കാര്യം മഹാനായ തർപ്പനച്ചു ഉസ്താദിൻ്റെയൊക്കെ കേട്ടിട്ടുണ്ട്. തർപ്പനച്ചു ഉസ്താദ് കാളമ്പാട് ഉസ്താദിനോട് പറഞ്ഞ് കാളമ്പാട് ഉസ്താദ് വിനീതനോട് പറഞ്ഞതാണ് സനദ് ശരിയാണ്, വിശ്വസിക്കാവുന്നതാണ്, ഒരു മുങ്കത്തിയായ സനദൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അത് അവതരിപ്പിക്കാൻ പ്രയാസമുണ്ട്. അത് പുറത്ത് പോലില്ലോ അല്ലേ, പിന്നെ പുറത്ത് പോയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ നെറ്റിലും മറ്റൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ട വിചാരിച്ചിട്ട് ഒരു സ്വപ്നത്തിൻ്റെ കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ വല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ചെറിയ പക്ഷേ ദർപ്പനഞ്ചു ഉസ്താദ് കണ്ട സ്വപ്നം, കാളമ്പാട് ഉസ്താദ് എന്നോട് മൂപ്പര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സ്വപ്നമാകുമ്പോൾ സാധാരണ സ്വപ്നമാവില്ലല്ലോ. അത് മൂപ്പര് 62 ജാമ്യ ആരംഭിക്കുന്ന വർഷം മഹാനായ ദർപ്പനഞ്ചു ഉസ്താദ് മക്കത്താണ്. ഹജ്ജിന് വന്ന ആ വർഷം ജാമ്യ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മദീനയിൽ നിന്ന് ഒരു പച്ച കുബ്ബ കേരളത്തിലേക്ക് വരുന്നതും അങ്ങനെ അവിടെ വന്നിറങ്ങുന്നതുമൊക്കെ കാണുകയും അതിൻ്റെ വ്യാഖ്യാനമായി മഹാനവറുകൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഇൽമ കേരളത്തിലേക്ക് പ്രവഹിക്കുന്നതായി വ്യാഖ്യാനിക്കുകയും ചെയ്തുവെന്ന് തിരുപ്പനച്ചു ഉസ്താദ് പറഞ്ഞ് ആ സ്വപ്നത്തെക്കുറിച്ച് കാളമ്പാട് ഉസ്താദ്. ഇതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ കേട്ട സ്വാഭാവികമായ വിഷയം അനുബന്ധമായി വന്നതാണ്. ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് കേരളത്തിലുണ്ട്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ദാറുൽഹുദയാണെങ്കിലും അതുപോലെ വാഫി സിലബസ് ആണെങ്കിലും അതുപോലത്തെ നമ്മുടെ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ധാരാളം സംവിധാനങ്ങൾ, അൽഹംദുലില്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സംവിധാനങ്ങളൊക്കെ ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ മഹാനായ ശംസുല്ലമയുടെയും കൂട്ടുമൽ ഉസ്താദിൻ്റെയും അതുപോലെ ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും മഹാന്മാരായ മഷായിഖ് മുൻമാർ നവറല്ലാഹു മറാഖിദുഹും വനഫഅന ബിഉലൂമിഹിം അവരൊക്കെയാണ് ആ ഒരു സംവിധാനം. ഇനി നമ്മൾ ഒന്ന് ചേർത്ത് വെക്കുക, നമ്മളിവിടെ മജ്ലിസുന്നൂറ് നടത്തുകയാണെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കുകയാണെങ്കിലും ഒക്കെ അതുകൊണ്ട് അതുപോലെ തസവ്വുഫിൻ്റെ ക്ലാസ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്, ഇതുകൊണ്ടൊക്കെ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന കാര്യം ആത്മീയമായ വളർച്ചയും ഉയർച്ചയുമാണ്. മനുഷ്യൻ്റെ ആത്മാവിന് പുരോഗതി ഉണ്ടാവണം എന്നതാണ് നാം ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ആകത്തുക അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥമായ വിജയം നേടാൻ കഴിയുകയും ചെയ്യും. സമ്പാദ്യങ്ങളോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ മറ്റൊന്നും ഉപകരിക്കാത്ത ദിവസം. അള്ളാഹുവിലേക്ക് സലാമത്തുള്ള ഹൃദയവുമായി ചെല്ലുക എന്നത് അവിടെയാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വളർച്ച. ഹൃദയത്തിൻ്റെ സലാമത്ത് കൽബിൻ്റെ നിഷ്കളങ്കമായ അവസ്ഥ, അതിൻ്റെ ഉന്നതമായ അവസ്ഥ, അത് മനുഷ്യൻ്റെ പുരോഗതിക്ക് വല്ലാത്ത കാരണമാകുന്നുണ്ട് എന്നല്ല, അതുതന്നെയാണ് മനുഷ്യൻ്റെ പുരോഗതി. ഹൃദയം അത് തിന്മകൾ കൊണ്ട് കറ പുരണ്ടു പോകും. മനുഷ്യന് നല്ലത് നന്മ കാണാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് തിന്മ കൊണ്ടായിത്തീരുമല്ലോ. യഥാർത്ഥത്തിൽ ശുദ്ധ പ്രകൃതിയുടെ മേൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ, നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള മനുഷ്യൻ, അവൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കാരണമായി അവൻ്റെ ഹൃദയം കറുത്തുരുണ്ടു പോവുകയാണ്. പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തിരുവചനത്തിലൂടെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ ഫീ ഖൽബി, ഒരാൾ ഒരു തിന്മ ചെയ്താൽ അത് അവൻ്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളിയായി നിലനിൽക്കുകയാണ്. അവൻ ആ തിന്മയിൽ നിന്ന് മാറി പശ്ചാത്തപിച്ചുകൊണ്ട് നന്മയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ പുള്ളി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകും. അതല്ല വീണ്ടും തിന്മ ചെയ്യുകയാണെങ്കിലോ അത് വീണ്ടും ഒരു കറുത്ത പുള്ളിയായി രൂപപ്പെടുന്നു. അങ്ങനെ
ധാരാളം കറുത്ത പുള്ളികൾ വന്ന് കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന തിന്മകൾ അവരുടെ ഹൃദയത്തിൽ റൈനായി, അതൊരു കറയായി, പാപത്തിൻ്റെ കറയായി മാറുകയാണ്. പിന്നെ ആ ഹൃദയത്തിലേക്ക് സത്യം കേൾക്കാൻ കഴിയാത്ത, സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയായി മാറും. വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, ഹൃദയമുണ്ട് അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തു മനസ്സിലാക്കാൻ കഴിയില്ല? അവർ കണക്ക് പഠിക്കുന്നുവെങ്കിൽ ഉന്നതമായ ഉത്തരം എഴുതാൻ അവർക്ക് കഴിയും, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിധത്തിൽ. അതുപോലെ ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും കഴിയും, പിന്നെന്തു പഠിക്കാൻ കഴിയില്ല? എന്തു മനസ്സിലാക്കാൻ കഴിയില്ല? കാതുണ്ട്, പലതും കേൾക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്, പക്ഷെ ആ കാതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആ കാതുകൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയില്ലെന്ന. കാത്, കണ്ണ്, അതുപോലെ ഏത് ഹൃദയമാണ്, ഏത് അവയവങ്ങളാണെങ്കിലും ശരി, അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഹൃദയത്തിലേക്ക് മടങ്ങുന്നത്. ആ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ, സ്വാധീനിക്കാൻ സാധ്യമാവാതെ അത് വെറും ഉപരിതല പ്രവർത്തനമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് റെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യന് വന്നാൽ പിന്നെ അവൻ്റെ ആത്മീയമായ മേഖലയിൽ ഒരു പുരോഗതിയും അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് മാറ്റിയെടുത്തിട്ടില്ലെങ്കിലല്ലാതെ, മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ അവന് യഥാർത്ഥത്തിൽ പുരോഗതി നേടാൻ കഴിയുകയുള്ളൂ. എന്താണത് മാറ്റിയെടുക്കേണ്ടതിനുള്ള മാർഗം, അതിനുള്ള വഴി എന്താണ്? പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അലാ ഇന്ന ലികുല്ലി ശൈഇൻ സഖാല സഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ് ഇന്നൽ ഖുലൂബ തസ്തവു കമാ യസ്തവു ഹദീദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, ഇന്നൽ ഖുലൂബ തസ്തവു കമാ യസ്തവു ഹദീദ്. ഇന്നൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയം, തസ്തവു, അത് തുരുമ്പ് ബാധിക്കുന്നതാണ്, അതിൽ റൈന് വന്നു ചേരുന്നതാണ്. കമായസ്തവുൽ ഹദീദ്, ഇരുമ്പിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ, ഇരുമ്പ് വെള്ളത്തിൽ വെച്ചാൽ ചളിയായാൽ അതിന്മേൽ തുരുമ്പ് വരും. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ട എന്ത് വസ്തുവാണെങ്കിലും നമുക്കത് കാണാൻ കഴിയും. എന്നിട്ട് അതിനെ കടയിച്ചെടുക്കാൻ വസ്തുക്കളുണ്ട്, പല കെമിക്കലുകളും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് ആ ഇരുമ്പിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അത് മഹാന്മാർ അതിൻ്റെ മേഖലയിലുള്ള ആളുകൾ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മഹാരഥന്മാർ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശുദ്ധമായ ഹദീസിൻ്റെ വ്യാഖ്യാനമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്നൽ ഖുലൂബ തസ്തവു കമാ യസ്തവു ഹദീദ് എന്നത് അത് അങ്ങനെ ബാധിക്കുമെന്നും അതിനെ മാറ്റിയെടുക്കുന്നതിന് അലാ ഇന്നൽ കുല്ലി ഷൈഇൻ സഖാല, എന്തിനേയും കടയിച്ചെടുക്കുന്നതിന് തെളിയിച്ചെടുക്കുന്നതിന് വസ്തുക്കളുണ്ട്. സഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്, ഹൃദയത്തിനെ കടയിച്ചെടുക്കാൻ, ഹൃദയത്തിനെ സ്ഫുടം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ദിക്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റാണ്. ഇവിടെ നമ്മൾ പെട്ടല്ലോ, തസവുഫിൻ്റെ ക്ലാസ് ഉണ്ട്, ഫിഖ്ഹിൻ്റെ ക്ലാസ് ഉണ്ട്, എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. തസവുഫും ഫിഖ്ഹും ഒക്കെ പഠിക്കുന്നവരാ. യഥാർത്ഥത്തിൽ തസവുഫില്ലാതെ മനുഷ്യ മനസ്സ് കളിച്ചെടുക്കാൻ, കടഞ്ഞെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളില്ലാതെ അറിവാർജിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? മൻ തഫഖഹ വലം യതസവ്വഫ്, ആരെങ്കിലും ധാരാളം അറിവ് നേടി പക്ഷെ ആത്മീയ രംഗത്ത് അവനൊരു നേട്ടവുമില്ല, ആ അറിവ് കൊണ്ട് അവൻ അങ്ങനെ നടക്കുന്നു, പക്ഷേ മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖത് തഫസഖ. മഹാന്മാർ പറയുന്നത്, മമാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഫഖത് തഫസഖ, അവൻ ഫാസിഖായി പോകുമെന്നാണ്. വലിയൊരു മൂല്യനുണ്ടല്ലോ, നല്ല വിവരമുണ്ട്, അയാൾക്കറിയാത്ത വിവരങ്ങളില്ല, പക്ഷേ ഫഖത് തഫസഖ, ഫിസ്ഖിലേക്ക് നീങ്ങുമെന്നാ. അതോടൊപ്പം ആവശ്യമാണ്, വെറും തസവ്വുഫായിട്ട് കാര്യമില്ല. വൻ തസവ്വഫ വലം യതഫഖഹ്, സൂഫിസം മാത്രമായി ഇന്ന് ചില ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാടുകളിൽ, വലം യതഫഖഹ്, വിവരം ദീനിൽ പഠിക്കുന്നില്ല താനും. എന്നാൽ ഫഖത് തസന്തഖ, അവൻ ഇസ്ലാമെന്ന് തന്നെ വധിച്ചു വെച്ച് പോകാൻ അത് കാരണമായി തീരും, ഇസ്ലാമെന്ന് തന്നെ മാറിപ്പോകാൻ കാരണമായി തീരും. വമൻ ജമഅ ബൈനഹുമ ഫഖത് തഹഖഖ, തസവ്വുഫും തഫഖുഹും, അറിവ് ഫിഖുഹും, യഥാർത്ഥമായ ആത്മീയമായ ജ്ഞാനവും, ഇത് രണ്ടും സംഗമിച്ചാൽ ഫഖത് തഹഖഖ, അവൻ യഥാർത്ഥമായ അറിവിൻ്റെ ഉടമയായി, തഹഖുഖുള്ള മൂല്യരായി, മുഹഖിഖായ പണ്ഡിതനായി മാറാൻ അവന് കഴിയുമെന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത്. ഏതായാലും പറഞ്ഞു വന്നത്, നമ്മുടെ ഇത്തരം സദസ്സുകളുടെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് ആത്മീയമായ പുരോഗതിയുടെ കാര്യമാണ്.
അത് നേടിയെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ ആത്മീയമായ ഉന്നതി നേടുക എന്ന വിഷയത്തിലുള്ള ഒരു മത്സരമാണ് മനുഷ്യനക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇതിൽ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മഹാമികയ, ഞാൻ മുന്നേറണം എന്ന നിലയ്ക്കുള്ള മത്സരം. എല്ലാവർക്കും ഒരേ വയസ്സ്, 65 വയസ്സ് കിട്ടിയ ഒരാൾ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിൽ, മറ്റൊരാൾ താഴ്ന്ന പദവിയിൽ, ഇത് രണ്ടും എങ്ങനെ സാധിച്ചെടുക്കും, അല്ലെങ്കിൽ രണ്ടും എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അത് മത്സരത്തിൽ പ്രയം നാം പ്രവർത്തിക്കുന്നതിൻ്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ മാസം റജബ് മാസം, നമ്മുടെ മത്സരത്തിൻ്റെ സാഹചര്യങ്ങൾ, മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തിൻ്റെ ആത്മീയമായ പുരോഗതിയുടെ മേഖലയിൽ മുന്നേറാനുള്ള മത്സരം. അതിന് അല്ലാഹു തആല സമയവും സാഹചര്യവും പ്രവർത്തന രീതികളും വ്യത്യസ്തമായി തന്നിട്ടുണ്ട്. അതിലേറ്റവും ഉത്കൃഷ്ടമായത്, ഉദാത്തമായത്, ഉന്നതമായത് തിരഞ്ഞെടുത്ത് നല്ല സമയത്ത് നാം അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറെ മുന്നേറാൻ കഴിയും. ഇത് റജബ് മാസമാണ് ഒരു ഉദാഹരണം. റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു മാസങ്ങളെക്കാൾ പല ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. അപ്പം ഈ മാസത്തിൽ ഉംറ അതുപോലെയുള്ള ഇബാദത്തുകൾ അത് ചെയ്യുമ്പോൾ സാധാരണ മാസത്തേക്കാൾ അതിന് പ്രതിഫലമുണ്ട്. ഈ സമയം നാം ഇപ്പോൾ ഒത്തുചേർന്നിട്ടുള്ള ഈ സമയം എന്ന് പറയുന്നത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതനുസരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച ആ സമയം മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ടെന്ന് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ച് വ്യക്തമായ വിവരം അല്ലാഹു നൽകിയിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകാതിരുന്നിട്ടുണ്ട്. അതൊരു മത്സരത്തിനു വേണ്ടിയായിരുന്നു. എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വ്യക്തമായി അറിയിച്ചു തന്നിട്ടില്ല പല കാര്യത്തെക്കുറിച്ചും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം ഏതാണെന്ന് വ്യക്തമായി അറിയിച്ചു തന്നിട്ടില്ല. പല അഭിപ്രായങ്ങളും അതിലുണ്ട്. അത് മത്സരത്തിനു വേണ്ടി എല്ലാം ഉപയോഗപ്പെടുത്തി മുന്നേറാനുള്ള ശ്രമത്തിനു വേണ്ടി. അതുപോലെ ഈ സമയത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകിയിട്ടില്ല. 40 ചിലാനം അഭിപ്രായങ്ങൾ ആ സമയത്തെക്കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്ന സമയത്തെക്കുറിച്ച് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ ജൂത പണ്ഡിതനാണ്, തോറാത്ത് പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ പാണ്ഡിത്യം തോറാത്തിൽ നേടിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിലും അവഗാഹം നേടിയിട്ടുള്ള വലിയ പാണ്ഡിത്യം നേടിയിട്ടുള്ള മഹാനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു ഈ സമയത്തെക്കുറിച്ച്. വലിയ വിശാലമായ ചർച്ചകളാണത്. ഏതായാലും ആ സമയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിനോടടുക്കുന്ന സമയമാണ് ആ ഉത്തരം കിട്ടുന്ന സമയമെന്ന് പറയുമ്പോൾ മഹാനവറുകൾ തിരിച്ചു ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയമെന്ന് പറയുന്നത് നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കെ ആ സമയത്തോടൊരാൾ യോജിക്കുന്നതല്ല, അവൻ ഉത്തരം കിട്ടിയിട്ടല്ലാതെ എന്ന്. അസറിന് ശേഷം മഗ്‌രിബോടടുത്ത സമയം എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ നേരമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് നിസ്കാരത്തിനോട് യോജിച്ച് നിസ്കാരത്തിലായിരിക്കെ ആ സമയത്തോട് യോജിച്ചു വരില്ലെന്ന പുണ്യപ്രവാചകരോട് ആ അഭിപ്രായത്തോട് നിങ്ങളുടെ ഈ അഭിപ്രായം യോജിക്കുക എന്ന് പറയുമ്പോൾ മഹാനായ കഅബ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതെ. ആ എന്നാൽ മഗ്‌രിബോടടുക്കുമ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് ഇന്തിലാർ ചെയ്യുന്നവൻ അവൻ നിസ്കാരത്തിലാണ്, അതുപോലെയാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്‌രിബ് നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസാന നിമിഷം എന്നതാണ് ഉത്തരം ലഭ്യമാകുന്നതിൻ്റെ സമയമെന്ന് മഹാനവറുകൾ പ്രബോധനപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം. ഹലോ, ഞാനിത് പറഞ്ഞതൊരു ഉദാഹരണത്തിനാണ്. നമുക്ക് 10 മിനിറ്റാണ് അള്ളാഹു അനുവദിച്ചതെങ്കിൽ നമ്മുടെ ജീവിതം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഇനി കേവലം 10 മിനിറ്റ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ അപ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കണമെന്ന് ആലോചിക്കുകയും അതിൽ ഏറ്റവും ഉദാത്തമായത് തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അള്ളാഹുവിലേക്ക് ഉയരാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അതുപോലെ മഹാന്മാരുടെ പദവി നേടാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. വളരെ
വലിയൊരു കാര്യമാണ് സന്ദർഭവും സാഹചര്യവും ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം സുഹ്ബത്ത് എന്ന് പറയുന്നത്, ഈ ഇബാദത്തുകളും ദിക്റുകളും ഒക്കെ നാം ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി ചെയ്യുന്നതോടൊപ്പം മഹാരഥന്മാരുമായുള്ളൊരു അടുപ്പമുണ്ടാക്കാൻ, ഒരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വല്ലാത്ത കാരണമായി തീരും. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മാണി ഉസ്താദിൻ്റെ മോൻ വിളിച്ചപ്പോൾ ഒരാളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഉപ്പാക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളാണ് മൂപ്പര്, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ വളരെ സന്തോഷിച്ചു പോയി. ഉപ്പ മാണി ഉസ്താദിനെ കുറിച്ച് നമുക്കറിയാലോ, കണ്ണൂർ ആയിരക്കണക്കിന് ആളുകളാണ് അവിടുത്തെ ഒരു തുള്ളി വെള്ളം ഊതിയത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്, ലൈനിൽ നിൽക്കുന്നത്. അതൊരു ആ ഉസ്താദുമായുള്ളൊരു അടുപ്പം ഉണ്ടായത് ഒരാളുടെ ഒരു ഉദാഹരണം ഒരാളുടെ പുരോഗതിക്ക് കാരണമായി തീരും. മനുഷ്യൻ സുഹബത്തുണ്ടാകുമ്പോൾ മനുഷ്യന് നേടാൻ കഴിയുന്നത് വല്ലാത്ത പുരോഗതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ വഹ്ഷ് റളിയല്ലാഹു തആല അൻഹും, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹും രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, എന്നെ കാണുമ്പോൾ നിങ്ങൾ ഉവൈസുൽ ഖർനിയോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട്, മഹാനായ ഉമർ റളിയല്ലാഹുവിനോടും അതുപോലെയുള്ള സഹാബാക്കളോടൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചതാ. വഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിനെയോ അവിടുന്ന് കാണുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരരുത്, എൻ്റെ മുന്നിലേക്ക് വരരുത്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ ഓർമ്മ വരുന്നുണ്ട്, ആള് സ്വഹാബിയാണ്, ഉന്നതമായ പദവിയിലുള്ള ആളാണ്, പക്ഷേ നിങ്ങളുടെ ആ ഇന്നലകളിലെ പ്രവർത്തനം കാണുമ്പോൾ മനോവേദനയുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ നമുക്കൊരു പാഠമുണ്ട്, ഇവിടെ ആരാണ് ഉത്തമനായിട്ടുള്ള ആള്? വഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു പുണ്യ നബി. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, എന്നാൽ വലിയ പദവിയിലാണ്, സ്വന്തം ആടുകളെ നോക്കിയിരുന്നത് ചെന്നായിക്കളാണ്. ഉമ്മയെ നോക്കുന്നത് കാരണമായി റസൂലുള്ളാഹിന്റെ തിരുഹലറത്തിലേക്ക് വരാൻ സാധ്യമാവാതെ പോയതാ. ആ മനുഷ്യൻ, ഇവരിൽ ആരാണ് ഉന്നതമായ പദവിയിലുള്ളത്? ആരാ ഉന്നതമായ പദവിയിലുള്ളത്? വഹ്ഷ് റളിയല്ലാഹു തആല അൻഹു എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്പസമയം, അല്ലെങ്കിൽ അല്പസമയമായാലും മുസ്ലിമായി മരണപ്പെട്ടു പോയാൽ ആ പദവിയിലുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഉന്നത വ്യക്തിത്വവുമായി അല്പമൊന്നൊന്നിച്ചിരിക്കാൻ സാധ്യമായി എന്നതുകൊണ്ട് ദീർഘകാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹു സ്വന്തം കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം മാതാവിനെ നോക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാൻ കഴിയാതെ പോവുകയും ചെയ്ത ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ഉയരാൻ വഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിന് കഴിഞ്ഞത് സുഹ്ബത്ത് എന്നൊരു സംഗതിയിലൂടെ. അത് മനുഷ്യനെ വല്ലാതെ ഉയർത്തും. നാം ഉന്നതരായി കാണുന്ന ആളുകളുമായി സംഗമിക്കാനും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും അവരുടെ സദസ്സുകളിൽ ഇരുന്ന് നോക്കുന്നത് പോലും കഅബയെ നോക്കുന്നത് പോലെ, യഥാർത്ഥമായ ഉഖർവിയായ ആലിമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും ഇബാദത്തായി നിശ്ചയിച്ചു. യഥാർത്ഥമായ ആളുകളുടെ തിരുനോട്ടം കൊണ്ടുപോലും ഉന്നതമായ പദവിയിലേക്ക് എത്താൻ കഴിയുമല്ലോ. പക്ഷേ അങ്ങനെയാകുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം, അത് നേരെ തിരിച്ച് ഉള്ള ദുഷ്ടഫലം, അതിൻ്റെ മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ഒരവസ്ഥ കൂടി ഉണ്ടാക്കും, പാർശ്വഫലം കൂടി ഉണ്ടാക്കി തീർക്കും. അതായത് മഹാന്മാരുമായി ഉള്ള സഹബത്ത് സുഹബത്ത് പലതരത്തിലുണ്ട്. നല്ല രീതിയിൽ പെട്ടെന്ന് ഉയരാനുള്ള അവസ്ഥയുണ്ട്, നേരെ അടിച്ച് താഴ്ത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കും. അതിന് ചെറിയൊരു ഉദാഹരണം, നാം നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ഇത് രണ്ടു മഹാരഥന്മാർക്ക് രണ്ടു വിധത്തിൽ പെട്ടെന്ന് ഉയരാൻ സാധ്യമായത്. മഹാരഥന്മാരുമായുള്ള സഹവർത്തിത്വത്തിൽ നാം ആദബുകൾ പാലിച്ചുകൊണ്ടുള്ള ഉന്നതമായ നിലക്കുള്ള പെരുമാറ്റമാകുമ്പോൾ പെട്ടെന്ന് ലഭിക്കാൻ കാര്യം ഉയർച്ച ലഭിക്കാൻ കാരണമായി തീരും. അതല്ലെങ്കിൽ കുറച്ച് സാവകാശമുണ്ടാകും, മോശമായ രീതിയിലാകുമ്പോൾ പറ്റത്താകാനും കാരണമായി തീരും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൗലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാ, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത്ത എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. മഹാനായ ഉസൈർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിനോട് അതേ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, തകർന്നടിഞ്ഞ പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ
പടച്ചവനെ, ഈ തരിപ്പണമായ നാട് നീ എങ്ങനെ നീ പുനർജീവിപ്പിക്കും? ഉസൈർ അലി അള്ളാഹു തആലാഹുവിന് അറിയേണ്ടിയിരുന്നത് അള്ളാഹു പുനർജീവിപ്പിക്കുന്നതിൻ്റെ അവസ്ഥയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അറിയേണ്ടിയിരുന്നത് അള്ളാഹു പുനർജീവിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടുപേരും ചോദിച്ചത് വ്യത്യസ്തമായ ശൈലിയിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത് റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത്ത എന്ന്. ഉസൈർ അലി അള്ളാഹു തആലാഹു പറഞ്ഞത് അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ എന്നും. രണ്ടുപേർക്കും എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്? പെട്ടെന്ന് മുന്നേറാൻ ആത്മീയ മേഖലയിലെ മത്സരം അത് നല്ല രീതിയിലാക്കുമ്പോൾ ഉന്നതമായ പദവി കിട്ടുമെന്നതിന് കൂടിയുള്ള ഒരു ഉദാഹരണമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മറുപടി, ഫഖുദ് അർബഅത മിന ത്വയർ, ഖുദ് അർബഅത മിന ത്വയർ, നാല് പക്ഷികളെ പിടിച്ചിട്ട് അതിനെ നിങ്ങൾ അറുത്ത് കഷ്ണങ്ങളാക്കി നാലിൻ്റെയും തല മാത്രം കയ്യിൽ പിടിക്കുകയും മറ്റു കഷ്ണങ്ങളൊക്കെ നാല് മലമുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറയുകയും ചെയ്യുക. എന്നിട്ട് ആ പക്ഷികളെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഓരോ മലകളിൽ നിന്നും, നാല് മലകളിൽ നിന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ഓരോന്നിൻ്റെയും മാംസ കഷ്ണങ്ങൾ ഇങ്ങനെ സംഗമിച്ച് അതൊന്ന് ജീവിയായി, അതിൽ കോഴിയുണ്ട്, അതിൻ്റെ കോഴിയുടെ ജീവിയായി ഉടലായി രൂപാന്തരപ്പെടുകയും അത് ഈ തലയിൽ വന്ന് ചേരുകയും ചെയ്യുക. അങ്ങനെ മറ്റു മൂന്ന് പക്ഷികളും, ഈ നാല് പക്ഷികളും നാല് മലകളിൽ നിന്ന് അതിൻ്റെ കഷ്ണങ്ങൾ ചേർന്ന് ഉടലുകളായി ഈ തലയിൽ വന്ന് ചേർന്നു. അങ്ങനെ രൂപപ്പെട്ടത് ജീവൻ പ്രാപിക്കുന്നതായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉടനെ തന്നെ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനോ അവിടുന്ന് കാണിച്ചു കൊടുത്തത് എങ്ങനെ, ഫഅമാതഹുല്ലാഹു മിഅത ആം, നൂറ് വർഷം അള്ളാഹു മരിപ്പിച്ചു കിടത്തി എന്നിട്ടാ ജീവിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് നോക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ആ ഭക്ഷണത്തിലേക്കൊക്കെ നോക്കൂ, ആ കഴുതയിലേക്ക് നോക്കൂ, അതിൻ്റെ അവസ്ഥ എന്താണെല്ലാം യത്തസന്ന പ്രശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ ചരിത്രം പറഞ്ഞ് ദീർഘിപ്പിക്കുകയല്ല. ഇവിടെ രണ്ടു മറുപടിയാണ് ഒരേ വിഷയത്തിലുള്ള ചോദ്യത്തിന് അള്ളാഹു നൽകിയത്. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു എങ്ങനെയാണ് മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നത് എന്നറിയാൻ. മരിച്ചുപോയി, ഉസൈർ റളിയല്ലാഹു നൂറ് കൊല്ലം മരിച്ചു കടന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ജീവിച്ചു വന്നപ്പോൾ പഴയ വർത്തമാനങ്ങൾ സംസാരങ്ങൾ ചോദിക്കുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ മക്കൾ പറയാം, നൂറ് പേരെ മക്കളൊക്കെ പറയാ, നൂറ് വർഷത്തിൻ്റെ മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്, ഉസൈറല്ലേ ഇത്, ഇത് ഉസൈറല്ല, ഞാൻ ഉസൈർ തന്നെ, എന്നാൽ ഉസൈറിന് തോറാത്ത് അറിയാമായിരുന്നല്ലോ, നിങ്ങൾ തോറാത്തൊന്ന് കാണാതെ പറഞ്ഞാണേ. അപ്പോൾ ഉസൈർ റളിയല്ലാഹുവിന് തോറാത്ത് കാണാതെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഉസൈർ ഇബ്നുല്ലാഹ്, ഇത് അള്ളാഹിൻ്റെ മകൻ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ദുരിതം പ്രയാസമേൽക്കേണ്ടി വന്നു. എന്താ വിഷയം? മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിലുണ്ടായത് റബ്ബി അരിനി കൈഫ തുഹ്യി. റബ്ബി എന്ന പദമാണ് ആദ്യം ഉന്നയിച്ചത്, ആദ്യം ഉപയോഗിച്ചത് റബ്ബി എന്ന വാക്ക്. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവോ അല്ലാഹുവിനോട് ചോദിച്ചത് അന്നാ യുഹ്യി ഹാദിഹി ഇല്ലാ അല്ലാഹു, നാലാമതായി അല്ലാഹു എന്ന വാക്ക് ഉപയോഗിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി എന്ന അല്ലാഹുവിനോടുള്ള സംബോധനം ആദ്യമായി ഉപയോഗിച്ചു. അതുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ശൈലി എന്ന് പറയുന്നത്, അദബിൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യം അല്ലാഹു എന്ന വാക്ക് ഉപയോഗിക്കലാണ്, അതല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടതിന് ആദ്യം ഉപയോഗിക്കല. അതുകൊണ്ട് ഉടനെ മറുപടി നൽകി ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിന് പദപ്രയോഗത്തിൻ്റെ വ്യത്യാസം കാരണമായി ഒരു നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. സൂചിപ്പിച്ചു വന്നത് ആത്മീയമായ രംഗത്ത് ഉയർച്ച നേടാൻ നമുക്ക് ദിക്റും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും അതോടൊപ്പം അത് തന്നെ ഏറ്റവും ഉദാത്തമായ സമയങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും മഹാരഥന്മാരുമായുള്ള സഹവർത്തിത്വത്തിലൂടെ ഉന്നതമായ പദവി നേടാൻ സാധിക്കുകയും ചെയ്യും. അതെല്ലാം കൂടി നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉന്നതമായ പദവിയിലേക്ക് നമ്മെ എത്തിക്കുക ചെയ്യും. നമുക്കുള്ളത് അധ്വാനം മാത്രമാണ്, അധ്വാനിക്കാനാണ്, പരിശ്രമിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തരുന്നത് റബ്ബുൽ ഇസ്സത്താണ്. എത്ര അധ്വാനിച്ചവനും ഒന്നും നൽകാതിരിക്കുന്നത് അവൻ്റെ അതവൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഒന്നും അധ്വാനിക്കാത്തവനിക്ക് എല്ലാം നൽകുന്നത് അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്, മറ്റത് അള്ളാഹുവിൻ്റെ നിധിയാണ്. ആരും അള്ളാഹുവിനോട് ചോദിക്കുകയില്ല. പക്ഷേ ആ അധ്വാനത്തിൽ നാം വീഴ്ച വരുത്തുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനോട് മുമ്പിൽ മറുപടി പറയാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാതെ നമുക്ക് സാധ്യമാകാതെ പോകും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാരഥന്മാരായ നായകന്മാർ നമുക്ക് മുമ്പിൽ വെച്ച് തന്നിട്ടുള്ള ഇത്തരം സദസ്സുകളുടെ അവസരങ്ങൾ ഒരുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കാല ജമിയത്തുൽ ഉലമയും അതിൻ്റെ മഹാരഥന്മാരായ നേതാക്കന്മാരുമൊക്കെ ഒരുക്കി തന്ന സുവർണാവസരത്തിൻ്റെ വിലയറിയുന്നത് നിങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാ. ഇവിടെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള അവസ്ഥ അറിയുന്നവർ.
അവർക്കൊന്നും ഇങ്ങനെ സംഘപിക്കാൻ കഴിയാതെ, ഇങ്ങനത്തെ അവസ്ഥകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയത് നമ്മുടെ ഈ നേതാക്കന്മാരുടെ അഭാവമായിരുന്നു. അതുപോലത്തെ നേതാക്കന്മാരുടെ അഭാവമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ മഹാനായ ഷെയ്ഖുന എ പി ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദും ബാപ്പ് ഉസ്താദും ഒക്കെ, അവരൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിധത്തിൽ ധന്യമാക്കിയവരായിരുന്നു. മഹാനായ കാളമ്പാടി ഉസ്താദിനോടുകൂടെ 14 വർഷക്കാലം ഒന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുമരമ്പത്തൂർ ഉസ്താദിനോടൊപ്പവും അതിലേറെ കാലം താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ളത് ഇതുപോലെ ഏറ്റവും ഉദാത്തമായ ഇബാദത്തേതോ അത് തിരഞ്ഞെടുത്ത് അതേറ്റവും നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമെന്നതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ സന്ദേശം. നേരെ നാം അറിയുകയാണ്, മഹാനായ കുമരമ്പത്തൂർ എ പി ഉസ്താദിന് 14 മക്കൾ, അവരുടെ പേരമക്കളായ ധാരാളം ആളുകളുണ്ട്. എല്ലാറ്റിൻ്റെയും അക്കയൊക്കെ തറക്കുന്നത്, ഒരു ഉദാഹരണം പറയാം, എല്ലാറ്റിൻ്റെയും അക്കയൊക്കെ തറക്കുന്നത് 7-ൻ്റെ അന്ന് തന്നെ. ഒരു മകളെ കെട്ടിച്ച ആ മകൻ്റെ മരുമകൻ്റെ ഭർത്താവ് വലിയൊരു പണ്ഡിതനാണ്. പക്ഷേ ആ 7-ൻ്റെ അന്ന് അക്കയൊക്കെ തറക്കാൻ ചെറിയ അസൗകര്യമുണ്ടായപ്പോൾ ഉസ്താദെ നമുക്കത് മറ്റ് 14-നാക്കിക്കൂടെ അന്നും പറ്റുമല്ലോ, സുന്നത്ത് ലഭിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് തിരിച്ചു ചോദിച്ചത് എന്തിനാണ് അഫ്ലൽ നഷ്ടപ്പെടുത്തുന്നത് എന്ന്. അഫ്ലൽ എന്തിനു നഷ്ടപ്പെടുത്തണമെന്ന്. അങ്ങനെ ഏറ്റവും ഉദാത്തമായത് ജീവിതത്തിൽ ഒന്നും ബാക്കി വെക്കാതെ എല്ലാ സമയങ്ങളും പൂർണ്ണമായ വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയുക. കാളമ്പാടി ഉസ്താദിനെ കുറിച്ചൊക്കെ അറിയാലോ, ധാരാളം നമുക്കൊക്കെ പറയാൻ ധാരാളം കഴിയും. അതുപോലെ തന്നെ എ പി ഉസ്താദിൻ്റെ ഒന്നുകൂടി, നമ്മൾ അവസാനത്തെ സമയത്ത് മഹാനായ ഉസ്താദവുകൾ ആ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ സമയം അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ പടപ്പുകളുടെ ഹക്കുകൾ വീട്ടാതെ മരിക്കേണ്ടി വരുമോ എന്ന ആശങ്ക അതവർ ശരിക്കും ആശങ്കപ്പെടുകയും നല്ല രീതിയിൽ ആ സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഉസ്താദിന് അവസാനമായി പേപ്പറുകൾ, ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്ഥാപനത്തിൻ്റെ ചില പേപ്പറുകളൊക്കെ ഒത്തുവെക്കുന്നതിന് വേണ്ടി കബീറൻവരി നാട്ടുകൾ ഏൽപ്പിച്ചിരുന്നു. അവസാനം അവിടുത്തെ നാട്ടുകളിലെ സ്ഥാപനത്തിൽ ഒരു ടീച്ചറുടെ ഒരു വിഷയത്തിൽ സൈൻ ചെയ്യേണ്ട ഒരു പേപ്പർ, അത് ഉസ്താദിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു പോകുന്നത് ആശുപത്രിയിൽ വന്നു. അങ്ങനെ ഉസ്താദ് മരണപ്പെട്ടതിന് ശേഷം അത് സമയബന്ധിതമായി തീർക്കേണ്ടത് കൊണ്ട് ഡേറ്റ് നഷ്ടപ്പെടുമോ എന്ന് കണ്ടപ്പോൾ കബീറൻവരി വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. ആ മക്കളോട് പറഞ്ഞു. മക്കളതിങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ തിരയുന്നത്? ഞങ്ങൾ നാട്ടുകല്ല് കോളേജ് തീങ്കാനയിലെ ഒരു ടീച്ചറിൻ്റെ കടലാസ് ഇവിടെ കൊടുത്തിരുന്നു, ഒരു പേപ്പർ. അത് അടിയന്തരമായി സമയം തീർന്നാൽ പിന്നെ നഷ്ടമാകും, ജോലി നഷ്ടപ്പെടും, അത് വേഗം കിട്ടാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കബീർ അൻവരി തന്നേൽപ്പിച്ച കടലാസാണ്, പെട്ടെന്ന് ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ വിറക്കുന്നത് കൊണ്ട് എനിക്ക് ഒപ്പുവെക്കാൻ കഴിയില്ലെന്നും ഈ പേപ്പർ ഉടനെ അവനെ ഏൽപ്പിക്കണമെന്നും ഇത് സൈൻ ചെയ്തിട്ടില്ലെന്നും അറിയിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉപ്പ എന്ന് പറഞ്ഞ ആ പേപ്പർ തിരിച്ചു കൊടുക്കുകയാണ്. എപ്പോഴാണ് അവസാനിക്കുക എന്നറിയാതെ ഒരു ഉത്തരവാദിത്വവും ബാക്കി വെക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോയ മഹാരഥന്മാരായിരുന്നു നമ്മുടെ നായകന്മാരൊക്കെ. അവർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഞാനെന്നാ സമയം നോക്കിയിട്ട് സമയം ഇങ്ങനെ ചുരുക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ, ഇവിടെ ഉള്ളവരെല്ലാം മാരുമസ്കാരം കഴിഞ്ഞ് പോകൂ, പെട്ടെന്ന് നിർത്തണ്ടേ. സമാപനത്തിൽ എത്തണീൻ്റെ മുമ്പാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കന്നിട്ട് പറയാം. വാച്ചുക്കുന്ന നോക്കിയിട്ട് ചുരുക്കി ചുരുക്കി ഇങ്ങനെ കൊടുത്താണ്. ആയിക്കോട്ടെ, ഇൻഷാല്ല നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലൈക്കും അസ്സലാം, അതൊരു ഫയൽ തന്നെയാണ്, വളരെ ഫയലിമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. മഹാന്മാരായ നമ്മുടെ നായകന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാർഗം. കാളമ്പാടി ഉസ്താദിൻ്റെയൊക്കെ ജീവിതത്തിൽ ഉസ്താദിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. കരീം ഫൈസി പറഞ്ഞതുപോലെ മുമ്പ് ജിദ്ദ അവിടെ നിന്ന് ജിദ്ദ ഈ സെൻറ്ററിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നൂർ സ്കൂളിലും പോയിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന സമയം ഉസ്താദിൻ്റെ അവസാന ആ നിമിഷങ്ങളൊക്കെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. 4 കാര്യമാണ് ഉസ്താദ് ജീവിതത്തിൽ പറഞ്ഞത്. ഉസ്താദിൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ തീട്ട മൂത്രം ഒരു മനുഷ്യൻ കൊണ്ടിടാതെ, ഒരു വക്കത്ത് നിസ്കാരം കലാകാതെ, ഒരു സെബുക്കും മുടങ്ങാതെ, ഒരാളെ എടങ്ങേറാക്കാതെ മരിച്ചാണ് പോണ മുസ്ലിയാർ. ഇത് അവസാനത്തെ ശിഷ്യന്മാരെന്നുള്ള നിലക്ക്
ഞങ്ങളോടൊക്കെ പറഞ്ഞതാണ് ഞാൻ കരുതിയത്, ഞങ്ങളൊക്കെ അങ്ങനെ കരുതിയത്. ഞാനത് പല പേരിലും പറഞ്ഞ പുസ്താൻ്റെ മോൻ അബ്ബാസ് ഫൈസി പറഞ്ഞു, ഉപ്പാൻ്റെ നല്ല യുവത്വ കാലത്ത് തന്നെ ഇപ്പോൾ വരണ വാക്കാണത്. എങ്ങനെ മരണപ്പെട്ടു പോയത്, എങ്ങനെ മരണപ്പെട്ടു പോയത്? അവസാന നിമിഷം ആ തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ഉസ്താദ് മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചു. ഇഷാ നിസ്കാരം ഒന്ന് പിന്നെ സബക് മുത്താല പിറ്റേന്ന് ചൊല്ലിക്കൊടുക്കാനുള്ള കിത്താബ്. ഇഷാക്ക് പള്ളിയിൽ പോയി വേച്ച് വേച്ച് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ജമാഅത്തായ ഇഷാ നിസ്കാരം വിത്ര് അതുപോലെ ഹദ്ദാദ് ഇതൊക്കെ കഴിഞ്ഞു റൂമിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് 11 മണി വരെ കിത്താബ് മുത്താലയാണ്. 11:20 ആയപ്പോഴാണ് നമ്മളിപ്പോൾ കടന്നുകളെ ഇല്ല പറയലോ വരുന്ന ഇതുവായപ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ട്. ഉസ്താദ് വന്നിട്ട് വാതിൽക്ക മുട്ടാണ്, സുലൈമാ മുസ്ലിയാരെ സുലൈമാ മുസ്ലിയാരെ. ഉസ്താദിന് അസുഖമായപ്പോൾ സ്വാഭാവികമായിട്ടും വാതിലും ശ്രദ്ധ തുറന്ന് ജനല് തുറന്നു വെച്ചിട്ടിരുന്നു, ശ്രദ്ധ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പിന്നെ ഉസ്താദിനെ വല്ലാതെ സംസാരിക്കാൻ വയ്യ, കസേരയിൽ ഇങ്ങനെ അമർന്നിരുന്നിട്ടുണ്ട്. ഇരുന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, എന്ത് ഉസ്താദ് വയ്യ, ആശുപത്രി പോകല്ലേ? അപ്പോൾ ക്ലോക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ സമയത്തോ ആൾക്കാരെ ഇടങ്ങാറാക്കേണ്ടി വരില്ലേ? പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വഫാത്താകുന്ന ഉസ്താദ്, ആൾക്കാരെ ഇടങ്ങാറാക്കേണ്ടി വരില്ലേ? ഉസ്താദേ ഒരിടങ്ങാറില്ലേ, ഞങ്ങളുണ്ട് കൊണ്ടുപോകാനാ. അപ്പോൾ ഉസ്താദ് എന്നായി കോട്ടെ എന്ന് പറഞ്ഞു മെല്ലെ ഇങ്ങനെ ഭാരം കൊടുത്ത് നയിച്ച് ബാത്റൂമിൽ പോയി സ്വന്തം മുഖത്ത് കാസ്റ്റിച്ച് വൃത്തിയാക്കിയിട്ട് വന്ന് ഡ്രസ്സ് മാറ്റി, എന്നിട്ട് ഒരു 1000 റുപ്യ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട സ്ഥാ കാശ് മുസ്ലിയാരത് അവിടെ വയ്ക്കുന്നത്, ആ 1000-ൻ്റെ നോട്ട് മോടി മാറ്റുന്ന വരെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പൈസ തന്നതിന് ശേഷം പിന്നെ ഉസ്താദ് ചെന്നാൽ നീക്കല്ലേ? അപ്പോൾ ഉസ്താദ് കണ്ണുക്ക് ഇങ്ങനെ നോക്കുകയാണ്, ഒരു ഹിമ്മത്തിൻ്റെ മനസ്സിലുള്ള അവസ്ഥയാണ് ഉസ്താദ്, ഒന്നും വിട്ടുകൊടുക്കില്ല. അപ്പോൾ സ്വന്തം നീക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല, കണ്ണുക്ക് നോക്കിയപ്പോൾ നമുക്ക് എന്തോ പന്തികളുണ്ട്. അങ്ങനെ ചെന്നിട്ട് രണ്ട് കൂടെ കൈയ്യെടുത്ത് ഇങ്ങനെ പൊന്തിച്ച് അങ്ങനെ ഉസ്താദ് നേരെ രണ്ടാളെ സഹായത്തോടെ വണ്ടി കയറി. വണ്ടി കയറി സീറ്റിലിരിക്കുമ്പോഴേ ആ മനുഷ്യൻ്റെ ഒരു മനസ്സ് നോക്കണം. അടുത്ത് നമ്മളിങ്ങനെ ഒരു കാല് പുറത്തിട്ടിട്ട് ഇരിക്കും, അപ്പോൾ രണ്ട് കയ്യും കുത്തിയിട്ട് ഡ്രൈവറെ ഭാഗത്തേക്ക് ഇങ്ങനെ അമർന്ന് ചാർന്നിരിക്കാൻ നോക്കുക. എന്താണെന്നറിയോ, ഞാനിരിക്കണേ കുറച്ച് പ്രയാസപ്പെട്ടില്ലേ, എൻ്റെ എന്നെ കൊണ്ട് ഒരാളെ ഇടങ്ങാറാക്കാതെ അതിനെ ചാരുക, അങ്ങനെ ചാരി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു വക്കത്ത് കഥാകാതെ അന്നത്തെ ദർസ് ബുഖാരി 2 പ്രാവശ്യം ഓതി കൊടുത്ത് ഒരു സമയം ഒരാളെ ഇടങ്ങാറാക്കാതെ മലമൂത്രം ഒരാളും കൊണ്ടുപോയിടാതെ പിന്നെ നേരെ ആശുപത്രിക്ക് പോണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട വഫാത്ത്. ഐസ്യുവിലിരുന്ന് ഞങ്ങൾ 5-8 പേര് യാസീൻ ഓതി കൊടുത്തു. ഇതാണ് നമ്മുടെ മഹാരഥന്മാരുടെ അന്ത്യം. അങ്ങനെ സാധ്യമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക, അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഈ സമയം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ മഹാനായ ഷേഫുനാ ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ബഹുമാ ലാ യറുദ്ദുൽ ഖളാ ഇല്ലദ്ദുആ. ഉറൂസിൽ കളമ്പാടി മഖാം ഉറൂസിൻ്റെ അവസാനത്തെ ഉറൂസിൻ്റെ ദിവസം ഉസ്താദ് സംഗമിച്ച അവസാനത്തെ ഉറൂസിൽ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഉസ്താദ് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഉസ്താദ് വരാൻ പറ്റില്ല, എനിക്കന്ന് 4 നിക്കാഹുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഉറൂസിൻ്റെ അന്ന് നോക്കുമ്പോൾ ഉസ്താദ് ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദേ ഉസ്താദ് വരില്ല എന്ന് പറഞ്ഞു. ആ എനിക്ക് 4 ഉണ്ടായിരുന്നു നിക്കാഹ്, 2 എണ്ണം ഞാൻ തഖ്ദീമും തഖീറൊക്കെ ആക്കി, 2 എണ്ണം ഞാൻ വേറെ 2 ആൾക്കാരെ ഏൽപ്പിച്ചും ചെയ്തു. ഇവിടെ കാര്യപ്പെട്ട ആൾക്കാർ ഉറൂസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരാതെ നിൽക്കുക, ഞാണ്ട് പോകുന്നതാണ് നിങ്ങൾക്കാരെല്ലാം ശൈലി, അത് വലിയൊരു സന്തോഷം. പക്ഷേ അന്ന് ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇവിടെ വലിയ മഹാരഥന്മാരുടെ ഉറൂസ് നടക്കുമ്പോൾ അത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു രണ്ട് വിഷയം പ്രധാനമായിട്ട്. ഒന്ന്, ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് ആഫിയത്ത്, അതായത് ഈമാനുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വേണ്ടത് ആഫിയത്താണ്. ഒരു മനുഷ്യനോട് ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടാതെ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്. അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത് വ ആഫിന ഫീമൻ ആഫിയത്ത്, സലുല്ലാഹൽ ആഫിയ, ആഫിയത്ത് അല്ലാഹുവിനോട് ചോദിക്കുക. അത് രണ്ടാമത്തെ വളരെ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയത് ഹിദായത്ത്, രണ്ടാമത്തത് ദുനിയാവിൽ ആഫിയത്താണ്. ഇത് വേണം. അത് ഉസ്താദ് പറഞ്ഞു. രണ്ടാമത് ഉസ്താദ് പറഞ്ഞു, ലാ യറുദ്ദുൽ ഖളാ ഇല്ലദ്ദുആ,
ആഫിയത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെയുള്ള സമയങ്ങളും മറ്റുമൊക്കെ നാം ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല വിധത്തിൽ ഇബാദത്ത് ചെയ്താലും ആ ചെയ്ത ഇബാദത്ത് സ്വീകരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബനാ തഖബ്ബൽ മിന്നാ. ആരാ ദുആ ചെയ്തത്? കഅബം പുനർനിർമ്മിച്ചതിന് ശേഷമാണ്. പടച്ചവനെ സ്വീകരിക്കണേ, പടച്ചവനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനും ഈ പറഞ്ഞതുപോലെ സമയവും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ആദാബുകളും പാലിച്ചുകൊണ്ടുള്ള വിധത്തിലുള്ള പ്രാർത്ഥനയാകുമ്പോൾ അള്ളാഹു തആല തിരഞ്ഞെടുക്കും. സമയം നോക്കാനുണ്ട്, ദുആയുടെ മുമ്പ് നോക്കേണ്ട ആദാബുകൾ പരിഗണിക്കാനുണ്ട്. അതുപോലെ തന്നെ ആ ദുആ നാം അള്ളാഹുവിനോട് നടത്തുമ്പോൾ അള്ളാഹു തആല അതിനെ നമുക്ക് നൽകുന്ന മറുപടി അതൊക്കെയും ലാ യഖ്ബലുല്ലാഹു മിൻ ഖൽബിൽ ലാഹിൻ, ലഹുവുള്ള മനസ്സിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. കളിയോടെ വിനോദത്തോടെ ആത്മാർത്ഥതയില്ലാത്ത വിധത്തിലുള്ളാത്ത രീതിയിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ അള്ളാഹു തആല അത് സ്വീകരിക്കൂല. നേരെ മറിച്ച് ആത്മാർത്ഥതയോടുള്ളതാണെങ്കിലോ സലുല്ലാഹ കുല്ല ഷൈ, എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എന്തുവരെ? ഹത്താശിസ് അനാലിക്കും, നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് അത് പൊട്ടിപ്പോയാലും അതും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. അല്ല, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം എത്രത്തോളം ഹത്താശിസ് അനായിരിക്കും ചെരുപ്പിൻ്റെ വാറ്. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? പഠിച്ചോ ചെരുപ്പിൻ്റെ വാറ് ഓടുന്നു വരുമോ? ചെരുപ്പിൻ്റെ വാറ് ഓടുന്നു വരുമോ? പക്ഷെ ചെരുപ്പിൻ്റെ വാറ് കിട്ടാൻ, ആ വാറ് കിട്ടാൻ നമ്മൾ കടയിൽ പോയിട്ട് കയറിണ്ടാവില്ല. അപ്പോഴേക്കാരും അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു ബസ് വന്നിട്ട് അല്ലെങ്കിൽ കാറ് വന്നിട്ട് നമ്മുടെ മേലിൽ കയറില്ലേ? അത് അള്ളാഹു തരാൻ കണക്കാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം എല്ലാ കാര്യവും. എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. ആ ചോദിക്കുന്നതിന് നമ്മൾ ചില ആദാബുകളൊക്കെ, മനുഷ്യന് ഉത്തരം നൽകുന്നതാണ് മാലം യാജൽ, അവൻ ധൃതി കാണിക്കാതിരിക്കുമ്പോഴെല്ലാം. എന്താണ് ധൃതി? അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, ഞാൻ എത്രയോ ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ഒരു വർത്തമാനം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായാൽ അവൻ ഉത്തരം കിട്ടാതിരിക്കാനാണ് കാരണമാവുക. എത്ര കാലമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണം, എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ പറയാത്ത കാലത്തോളം അള്ളാഹു തആല ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇദാ സഅൽതും ഫഅസ്മുൽ മസ്അല, നിങ്ങൾ ചോദിക്കുമ്പോൾ ഉറപ്പിച്ച് ചോദിക്കുക. പഠിച്ചോനെ എനിക്കത് കിട്ടണം, എനിക്കത് വേണം. അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നോളി, അല്ലെങ്കിൽ എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തരണം, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഇങ്ങനെയാണെങ്കിൽ തരണം എന്നൊന്നും ഡിമാൻഡാക്കി ചോദിക്കണ്ട. ഖൈറാണ് എന്നറിയുന്ന കാര്യം അള്ളാഹുവിനോട് ഉറപ്പിച്ച് ചോദിക്കുക, അത് ഉത്തരം തരാൻ കാരണമായി തീരുന്നതാണ്. കാരണം അള്ളാഹുവിനെ നിർബന്ധിക്കുന്ന ഒരാളുമില്ല. ഖൈറാണെങ്കിൽ തന്നെ പഠിച്ചു തീരുള്ളൂ. ആ നിലക്ക് ചോദിക്കുക. അതുപോലെ തന്നെ ചോദിക്കുമ്പോൾ നാം നമ്മുടെ ഭക്ഷണവും പാനീയവും നാം കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതുമെല്ലാം പരിശുദ്ധമാക്കാൻ ശ്രമിക്കണം. അന്നാ ഇസ്തജാബ് മത്അബുഹു ഹറാം മൽബസുഹു ഹറാം ഫഅന്നാ ഇസ്തജാബു ലഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ, ഒരാളങ്ങനെ ആകാശത്തേക്ക് കയ്യാത്തിയിട്ട് പറയും, പഠിച്ചവനെ എനിക്ക് പുറത്തുകൊണ്ടാ, എനിക്ക് അതുകൊണ്ടാ ഇതുകൊണ്ടാ, എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക, എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക? അവൻ മുത്തഅമ്മുഹു ഹറാം മൽബസുഹു ഹറാം മഷ്റബുഹു ഹറാം, അവൻ കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും എല്ലാം നിഷിദ്ധമാണ്. അങ്ങനത്തെ ഒരവസ്ഥ മാറണം. അള്ളാഹു പരീക്ഷിക്കുകൂടി ചെയ്യും. ഞാൻ നേരത്തെ പറയാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഇനി പറയുകയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം നാട്ടിലും ഇവിടെയുമൊക്കെ ഭയങ്കരമായ പരീക്ഷണം. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, ദുആയിൽ പറഞ്ഞു, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള നിയമക്കുരുക്കുകളൊക്കെ. നാട്ടിലത്തെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാലോ, റബ്ബർ തേങ്ങ അതുപോലത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും ഒന്നിനും വിലയില്ല. എന്നാൽ നമ്മൾ കടയിൽ പോയിട്ട് ഒരു അരി വാങ്ങുകയാണെങ്കിലോ അത് 25 റുപ്യേൻ്റെ അരിക്ക് 45 റുപ്യായിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അടിക്കടി കയറി കൊണ്ടിരിക്കുക. പരീക്ഷണം വരും, പരീക്ഷണം വരും. ആരാ പറഞ്ഞത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ഗലാഉ വർറഖ്സു ജുന്ദാനി മിൻ ജുനൂദില്ലാ, വിലക്കയറ്റവും വില ഇടിവും അള്ളാഹുവിൻ്റെ രണ്ട് സൈന്യങ്ങളാ. അള്ളാഹു സുബ്ഹാനഹു വതആല സമൂഹത്തിന്, ലോകജനതയെ പരീക്ഷിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള സൈന്യങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പലതരത്തിലാകും. ജറാദിനെ കുറിച്ച് സൈന്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജറാദ് വെട്ടുകളിയെ കുറിച്ച് അള്ളാഹു കഴിഞ്ഞു പോയ സമൂഹത്തിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അയച്ച സൈന്യമായിരുന്നു. അതുപോലെയാണ് അൽ ഗലാഉ വർറഖ്സു ജുന്ദാനി മിൻ ജുനൂദില്ല, നാം കൊടുക്കുന്ന വസ്തുക്കൾക്ക് വിലയില്ലാതിരിക്കുക, നാം വിൽക്കുന്ന വസ്തുക്കൾക്ക് വില കിട്ടാതിരിക്കുന്നത്. വർറഖ്സു അത് അൽ ഗലാഉ, നാം വാങ്ങുന്ന വസ്തുക്കൾക്ക് വില അമിതമായി കൊടുക്കേണ്ടി വരിക. വില അമിതമായി കൊടുക്കുക എന്ന ഗലാഉം, വില തീരെ കിട്ടാതിരിക്കുക എന്ന റഹ്സും, ഇതും ജുന്ദാനി മിൻ ജുനൂദില്ല.
അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് നാം അതനുഭവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കുക, ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടെ ദുരിതത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. നാം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് വിലയില്ലാത്ത അവസ്ഥ. മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ച് വിശദമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, മനുഷ്യൻ ചെയ്യുന്ന തിന്മ കാരണമായി കൊണ്ട് മഴയെ അള്ളാഹു തടഞ്ഞു വെക്കുമെന്ന്. മഴ തടഞ്ഞു വെക്കുന്നത് മനുഷ്യൻ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. ദീനിലേക്ക് മടങ്ങാൻ, ഇസ്ലാമിലേക്ക് മടങ്ങാൻ, ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മടങ്ങാൻ മഴ തടഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന. നാട്ടിലെന്താ കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നതാ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല പ്രസംഗത്തിലും കേട്ടിട്ടുണ്ടാകും, യഥാർത്ഥത്തിൽ ഇനി അടുത്തൊരു യുദ്ധം വരുന്നത് കുടിവെള്ളത്തിനായിരിക്കുമെന്ന്. ഇപ്പോൾ ശരിക്ക് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ആശങ്കയിലാണ് എല്ലാ ജനവിഭാഗങ്ങളും. കാരണം പരിസരത്ത് ഇനിയും വേനൽ രണ്ട് മാസമുണ്ട്, ഒരു തുള്ളി വെള്ളമില്ലാതെ പല കിണറുകളും വറ്റിപ്പോയിട്ടുണ്ട്, എന്തു ചെയ്യാമെന്നറിയില്ല. അതുപോലത്തെ പരീക്ഷണങ്ങൾ, പിന്നെയും ധാരാളം പരീക്ഷണങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മോചനം നേടാൻ, രക്ഷപ്പെടാൻ അള്ളാഹുവിലേക്ക് മടങ്ങലല്ലാതെ മാർഗമില്ല. നമുക്ക് എങ്ങനെ മടങ്ങാം? വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. മഴ വർഷിക്കാൻ ഖുർആൻ പറഞ്ഞതെന്താ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന വാക്ക് അള്ളാഹുവിനോട് പറയുന്നത് കൽബിൽ തട്ടിയിട്ടായാൽ നിങ്ങൾക്ക് അല്ലാഹു തആല മഴ യഥേഷ്ടം നൽകുമെന്ന. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ധാരാളമായി മഴ അള്ളാഹു ചൊരിഞ്ഞു തരും. മാത്രമല്ല വയുംദിദുക്കും ബി അംവാലിം വ ബനീൻ, അവിടെ വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. സമ്പാത്തും സന്താനങ്ങളും നൽകുമെന്നല്ല, സമ്പത്തുകൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അള്ളാഹു സഹായിക്കുമെന്ന. ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് ഒരു മുറുക്ക് കുടിക്കാൻ കഴിയാത്ത, ഒരു 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 പിടി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് എന്തു കാര്യമാണുള്ളത്? ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് നല്ലത് പറയാൻ, അല്ലെങ്കിൽ നാം പറയുന്ന വാക്കൊന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത മക്കൾ ഉണ്ടായിട്ട് എന്താണ് കാര്യമുള്ളത്? യുംദിദുക്കും ബി അംവാലിം വ ബനീൻ, നിങ്ങൾക്ക് മുതൽ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും സഹായം നൽകുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്നത് അധികരിപ്പിച്ചാൽ മതി. മല്ലസിമൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു, ഇസ്തിഗ്ഫാറിന് ആരെങ്കിലും നിർബന്ധമാക്കിയാൽ ജീവിതത്തിൽ ഒന്നും അത് കൂടെ കൊണ്ടു നടന്നാൽ അല്ലാഹു തആല എല്ലാ ളീഖിൽ നിന്നും മഖ്റജ് നൽകും. ഇടുങ്ങിയ പ്രയാസകരമായ അവസ്ഥ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്നും മോചനം നൽകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ടെൻഷനുകളും അല്ലാഹു തആല ഇല്ലാതാക്കുന്നതാണ്. അപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിക്റിലേക്ക് ഞാൻ മടങ്ങണം. നിങ്ങളോട് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നാൽ, തിരിച്ചു ചെയ്താൽ അല്ലാഹു എന്നോട് ചോദിക്കും. നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി എന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളോട് പറഞ്ഞ് എല്ലാവരും ജീവിതത്തിൽ ആ ഒരവസ്ഥയിലേക്ക് മടങ്ങുമ്പോഴാണ് അല്ലാഹു തആല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. എത്ര പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഒരു സംഭവം. മഹാനായ അബൂ ഉമാമത്തുൽ വാഹിലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരിക്കങ്ങനെ ഇരിക്കുന്നുണ്ട്. പുണ്യപ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ചെന്നപ്പോ ആ സമയത്ത് കാണുകയാണ് അബൂ ഉമാമയെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ഉമാമ എന്താണ് ഈ സമയത്ത് പള്ളിയിൽ? ഇത് നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ, എന്തുകൊണ്ടാ അങ്ങ് വന്നതെന്ന് ചോദിക്കുമ്പോ നബിയെ എനിക്ക് ടെൻഷനാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, വധുയൂനും ധാരാളം കടങ്ങളുമുണ്ട്. കടവും ടെൻഷനും തന്നെ അത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന്. പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും വല്ലാത്ത ടെൻഷനും വല്ലാത്ത കടവും മനുഷ്യനെ അലട്ടുന്ന, മനുഷ്യനെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാ. അതാണ് മഹാനായ അബൂ ഉമാമത്തുൽ ബഹ്ലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്. അതാണ് റസൂൽ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉമാമ അതാണോ നിന്റെ പ്രശ്നം എങ്കിൽ നിങ്ങൾ പറയുക, ഏഴ് ദിവസം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രാർത്ഥിക്കുക പടച്ചറബിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഹൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. മഹാനായ അബൂ ഉമാമത്തുൽ ബഹ്ലി റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഏഴ് ദിവസം ഇത് പറയാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാനിത് രാവിലെയും വൈകുന്നേരവും ഏഴ് ദിവസം തുടർച്ചയായി പറഞ്ഞു. പിന്നെ ഞാൻ പള്ളിയിൽ വന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, നബി എന്റെ കടം വീടിയിരിക്കുന്നു, എന്റെ ടെൻഷനുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇല്ലാതായിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്തഗ്ഫിറുല്ലയും അതുപോലെ ഇതുപോലത്തെ ദിക്റുകളും ദുആകളും ഒക്കെയാണ് മനുഷ്യന്റെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിച്ചു കൊടുത്തത്. ഇത് തന്നെയാണ് ആത്മീയമായ പുരോഗതിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു തരത്തിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിചാരിതമാണെങ്കിലും
ഇങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ വ്യവസ്ഥാപിതമായിട്ടൊന്നും അല്ലെങ്കിലും ഇങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാനും ഒരുമിച്ച് കൂടുവാനും അവസരമുണ്ടായി. അള്ളാഹു തആല ഇതിന് കളമൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുചേരൽ നമ്മുടെ ഇഹപര വിജയത്തിന് അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ. വിശുദ്ധമായ മാസത്തിലെ പവിത്രമായ ദിവസത്തിലെ അതിപ്രാധാന്യം അർഹിക്കുന്ന ഈ സമയത്ത് എങ്ങനെ ഒരു ദിക്റിൻ്റെ ഖത്മുൽ ഖുർആനിൻ്റെ അതുപോലെ വിദേശത്ത് ഉറുബത്തിലുള്ള പ്രാർത്ഥന അത് ഉത്തരം കിട്ടാനുള്ള കാരണ അങ്ങനെയുള്ളൊരു വേദിയിലാണ് നാം ഉള്ളത്. അള്ളാഹു തആല ഈ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് പിഞ്ചു പൈതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും ശ്രേഷ്ഠത കൊണ്ട് നമ്മുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുഴുവൻ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദീനിൻ്റെ വഴിയിൽ പല ദീനീയ സംരംഭങ്ങളെയും നമ്മളെ സഹായിച്ചു വരുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും തക്ക ഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രത്യേകിച്ചും പ്രവാസികൾ അവരാണ്, നമ്മളാണ് നമ്മുടെ ദീനീയ ചൈതന്യ നാട്ടിൽ വളർത്തുന്നത് വല്ലാത്ത പങ്ക് വഹിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അതിന് യഥാർത്ഥമായ പകരം രണ്ടു വീട്ടിൽ